2023 ഒഡി വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ ചിത്രം കുറച്ചുകൂടി വ്യക്തമായിരിക്കുകയാണ്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും അടങ്ങുന്ന 4 ടീമുകൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ട് അതിൽ ശക്തനായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയുടെ ടീം റിവ്യൂ വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ആദ്യം നമ്മൾ ഉറ്റുനോക്കാനായിട്ട് പോകുന്ന സൗത്ത് ആഫ്രിക്കയുടെ ഈ ഒരു ടൂർണമെൻറ്റിലെ ഇതുവരെയുള്ള പ്രകടനം തന്നെയാണ്. 9 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 7 വിജയങ്ങളും 2 പരാജയങ്ങളും അടക്കം 14 പോയിൻസും ഒപ്പം തന്നെ +1.26 എന്ന് പറയുന്ന മികച്ച NRR സ്വന്തമാക്കിക്കൊണ്ട് 2 സ്ഥാനക്കാരായിട്ടാണ് അവർ സെമി ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. സെമി ഫൈനൽ മത്സരത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കുകയാണെങ്കിൽ നവംബർ 16 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ അരങ്ങേറുന്ന മത്സരത്തിൽ ശക്തരായിട്ടുള്ള ഓസ്ട്രേലിയയാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക നേരിടുന്നത്. എന്താണെങ്കിലും ആദ്യ കപ്പ് മോഹിച്ചിറങ്ങുന്ന സൗത്ത് ആഫ്രിക്ക സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് മുന്നേറാനായിട്ട് കഴിയുമോ, ഒപ്പം തന്നെ അവർ ആദ്യ ചാമ്പ്യൻഷിപ്പ് ഈ കൊല്ലമെങ്കിലും സ്വന്തമാക്കാനായിട്ട് സൗത്ത് ആഫ്രിക്ക കഴിയുമോ എന്നാണ് ആരാധർ ഉറ്റുനോക്കുന്നത്. ഇനി സൗത്ത് ആഫ്രിക്കയുടെ ഈ ഒരു വേൾഡ് കപ്പിലെ പോസിറ്റീവുള്ള ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ എടുത്തു പറയേണ്ടത് അവരുടെ മാരകമായിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. ക്വിൻ്റൺ ഡീകോക്കും ഏഡൻ മാർക്കും ഹെൻഡ്രിക്സ് ക്ലാസിനും ഡേവിഡ് മില്ലറും വാണ്ടർഡസിനും എല്ലാം മികച്ച ഫോമിൽ ബാറ്റ് വീശുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം ഒരു വലിയ പോസിറ്റീവ് ഘടകം തന്നെയാണ്. എല്ലാ താരങ്ങളും മികച്ച ഫോമിൽ നിൽക്കുന്നത് അവരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുകയും ചെയ്യുന്നു. ഇനി അതിൽ തന്നെ നമ്മൾ ഏറ്റവും അധികം എടുത്തു പറയുന്നത് ക്വിൻ്റൺ ഡീകോക്കിൻ്റെ ഒരു പെർഫോമൻസാണ്. ഇതിനോടകം തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചുള്ള അദ്ദേഹം ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതിനോടകം അത് വെളിവാക്കുന്ന രീതിയിലൊരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തു കഴിഞ്ഞു. 591 റൺസുമായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ മാത്രമല്ല ഈ ഒരു വേൾഡ് കപ്പിലെ തന്നെ ടോപ്പ് സ്കോറായിട്ട് നിലനിൽക്കുകയാണ് അദ്ദേഹം. മാത്രമല്ല ഇനി ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ സ്പിൻ പേസ് നിരകൾ ഒരേ രീതിയിൽ മികച്ച ബോളിംഗ് പ്രകടനം പുറത്തെടുക്കുന്നതും സൗത്ത് ആഫ്രിക്കയുടെ കോൺഫിഡൻസ് ഉയർത്തുന്നുണ്ട്. കേശവ് മഹാരാജ്, കഗിസോ റബാഡ, ഗോഡ്സെ, ലുങ്കി എൻഗിഡി, മാർക്കോ ജെൻസൺ തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെ അവരുടെ ഒരു മികച്ച ഫോമിൽ തന്നെയാണ് പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ 18 വിക്കറ്റ് വീഴ്ത്തിയ ഗോഡ്സെയും ഒപ്പം തന്നെ 17 വിക്കറ്റ് കരസ്ഥമാക്കിയുള്ള മാർക്കോ ജെൻസനുമാണ് ബോളിംഗിൽ മുന്നിൽ നിൽക്കുന്നത്. ഇനി സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുകയാണെങ്കിൽ 14 വിക്കറ്റുമായിട്ട് കേശവ് മഹാരാജും മികച്ചൊരു പെർഫോമൻസുമായിട്ട് ഒപ്പം തന്നെയുണ്ട്. ഈ ടീമിനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും അധികം എടുത്തുകൊണ്ടവരുടെ നായകനുള്ള ടെമ്പ ഭൂമിയുടെ മോശം പെർഫോമൻസ് തന്നെയാണ്. ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം നിരാശാജനകമായുള്ള ഒരു പെർഫോമൻസാണ് ഒരു ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനി പവർ പ്ലേയിലെ മികച്ച ബോളിംഗിന് ശേഷം അവസാന ഡെത്ത് ഓവറിലേക്കൊക്കെ പ്രത്യേകിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ബോളിംഗിന്റെ മൂർച്ച കുറയുന്നതും ഒരുപാട് റൺസ് വഴങ്ങുന്നതും വിക്കറ്റ് എടുക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നതും ഒക്കെ തന്നെ പല മത്സരങ്ങളിലും സൗത്ത് ആഫ്രിക്ക വിനയായിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല റീസെൻ്റ് ആയിട്ടുള്ള അവസാന 2 മത്സരങ്ങളിലും ബാറ്റർമാർ ആ ഒരു പേരിനും പെരുമയ്ക്കും ഒത്ത രീതിയിലുള്ള പെർഫോമൻസ് പുറത്തെടുക്കാത്തതും സൗത്ത് ആഫ്രിക്കയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആദ്യം ആ ഒരു ടൂർണമെൻ്റ് തുടക്കത്തിലുണ്ടായിരുന്ന രീതിയിലുള്ള ഒരു വെടിക്കെട്ട് പ്രകടനം അവരുടെ ബാറ്റിൽ നിന്ന് ആ ഒരു തീതുപ്പുന്ന ബാറ്റിംഗ് പ്രകടനം പുറത്തേക്ക് വരാത്തത് സെമി ഫൈനലിൽ എപ്രകാരം അവരെ ബാധിക്കുമെന്നുള്ളതും ഒരു വലിയ ആശങ്ക തന്നെയാണ്. ഇനി സൗത്ത് ആഫ്രിക്കൻ നിരക്ക് ആ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കാനുള്ള സാധ്യതയിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഏറെക്കുറെ 50% സാധ്യതയാണ് നമ്മുടെ അനാലിസ് പ്രകാരം നമ്മൾ മുന്നിൽ കാണുന്നത്. കാരണം ഏറെക്കുറെ തുല്യ ശക്തികളായുള്ള ഓസ്ട്രേലിയക്കെതിരെയാണ് അവർക്ക് ആദ്യ സെമി ഫൈനൽ കളിക്കേണ്ടത്. ആ ഒരു ഫൈനലിലേക്ക് പോവുക എന്ന് പറയുന്നത് നിലവിലെ സിറ്റുവേഷനിൽ ഇത്തിരി പാടാണ്. കാരണം ഓസ്ട്രേലിയ 7 തുടർ വിജയങ്ങളുമായിട്ടാണ്, നമ്മൾ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ ഇരു ടീമുകൾക്കും ഇതിനോടൊപ്പം 9 മത്സരങ്ങളിൽ 7 വിജയങ്ങളാണെങ്കിൽ കൂടിയും 7 തുടർ വിജയങ്ങളുമായിട്ടാണ് ആ ഒരു മാരക ഫോമിലാണ് ഓസ്ട്രേലിയ സെമിയിലേക്ക് കുതിച്ചിരിക്കുന്നത്. അതേസമയം സൗത്ത് ആഫ്രിക്ക ആവട്ടെ അവസാന ഭാഗത്ത് ഒന്ന് കെതിച്ച് തന്നെയാണ് സെമിയിലേക്ക് മുന്നേറിയെന്നുള്ളത് നമ്മൾ എടുത്ത് കാണേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഒരുപാട് വേൾഡ് കപ്പുകൾ കളിച്ച് പ്രത്യേകിച്ച് ആ ഒരു പ്ലേ ഓഫുകളെല്ലാം കളിച്ച് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഓസ്ട്രേലിയക്കെതിരെ ആദ്യ വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ ഇറങ്ങുന്ന സൗത്ത് ആഫ്രിക്ക ആ ഒരു മാനസികമായിട്ടൊരു മുൻതൂക്കം ഒക്കെ തന്നെ ഈ ഒരു മത്സരത്തിൽ ഒരു വലിയ റോള് കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായാലും ആരായിരിക്കും ആ ഒരു സെമിയിൽ നിന്ന് ഫൈനലിലേക്ക് മുന്നേറുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പങ്കുവയ്ക്കുക. ഒപ്പം തന്നെ ഇതുപോലുള്ള മറ്റു വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ മറ്റു കാണാം. അതുവരെ ഗുഡ് ബൈ.